എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം. നല്ല ചൂട് സമയത്ത് ഒരു ഗ്ലാസ് നല്ല തണുത്ത നാരങ്ങ വെള്ളം കുടിക്കാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരാ ഉള്ളത് അല്ലേ? നാരങ്ങ വെള്ളം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അന്നേരം നമ്മളിന്ന് ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കളറൊന്നും ചേർത്തിട്ടില്ല. രണ്ട് വ്യത്യസ്ത കളറിലുള്ള നാരങ്ങ വെള്ളമാണ്, അതുപോലെ തന്നെ രണ്ട് വ്യത്യസ്ത രുചിയിലുള്ള നാരങ്ങ വെള്ളമാണ്. സാധാരണ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്നത്തെ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കാണുമ്പം തന്നെ ഒരു ഗ്ലാസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അല്ലേ? അതിന് വീട്ടിൽ നാരങ്ങ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വേഗം ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അന്നേരം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ എന്തോരം നാരങ്ങ വെള്ളം വേണമെന്നനുസരിച്ച് ഇതിൻ്റെയൊക്കെ ചേരുവകളിൽ മാറ്റങ്ങൾ വരുത്താട്ടോ. അന്നേരം ഇതിൻ്റെ ഒരു പകുതി മാത്രം ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ക്യാരറ്റ് ഇച്ചിരി കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് ക്യാരറ്റ്. തൻ്റെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. കസ്കസാണ്, ഇതൊന്ന് കുതിർന്ന് കിട്ടട്ടെ. ആ സമയം കൊണ്ട് നമ്മളിവിടെ ക്യാരറ്റ് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നമുക്കിന്ന് അരിച്ചെടുക്കാം. ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുള്ള ക്യാരറ്റാണെന്നാൽ ഈ ഒരു നാരങ്ങ വെള്ളം തീർത്തും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു നാരങ്ങ വെള്ളമാണ്. ഇതുപോലെ നമുക്ക് അരിച്ചെടുക്കാം. ഒട്ടും ചാറ് വേസ്റ്റ് ആക്കണ്ട. അന്നേരം ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തുള്ള നീര് മൊത്തം നമുക്ക് എടുക്കാം. ക്യാരറ്റ് നമ്മളല്ലാതെ കഴിക്കുന്നതും കറി വെച്ച് കഴിക്കുന്നതും എല്ലാം ഗുണകരമാണ്. അന്നേരം കുട്ടികളൊക്കെ ക്യാരറ്റൊക്കെ കഴിക്കാൻ കുറച്ച് മടിയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. അതിന് ഇതിൻ്റെ നീര് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ ഒരു മിക്സിയുടെ ജാർ ഞാൻ കഴുകുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മുമ്പേ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കി ഭാഗമുണ്ടല്ലോ, ആ ഒരു ക്യാരറ്റും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 സ്പൂണ് തേങ്ങയാണ്. നമ്മൾ അന്നേരം തിരുമിയ തേങ്ങ തന്നെ എടുക്കണം, എന്നാൽ മാത്രം നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 4 കാഷ്യൂസ് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചാണ്. അരമണിക്കൂർ വേണം, നല്ല ഇളം ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെച്ചാലും മതി. 1 ഏലക്കയുടെ തൊലി കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നല്ലൊരു മണവും നല്ലൊരു രുചിയും ആയിരിക്കും. ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. ഏലക്കയ്ക്ക് പകരമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇഞ്ചി ചേർക്കാം. ഇവ രണ്ട് ചേർത്താലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിപ്പ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ അരിച്ചെടുക്കണം. ശരിക്കും നല്ലൊരു മണമാണ് കേട്ടോ. ഇതൊന്ന് അരച്ച് വന്നപ്പോഴത്തേന് ആ ഒരു ഏലക്കയും കാഷ്യൂസും തേങ്ങയും എല്ലാം കൂടെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും. ഈ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ ഒട്ടും തരിയില്ലാതെ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാനും വേണ്ടി. ഇതിൻ്റെ കളർ തന്നെ ഭയങ്കര ഒരു നമുക്ക് തോന്നുന്നൊരു മാജിക്കൽ കളർ പോലെ തോന്നുന്നൊരു കളറാണ്. കാരണം ക്യാരറ്റിൻ്റെ ആ ഒരു ഓറഞ്ച് കളറും അതുപോലെ തന്നെ തേങ്ങയും കൂടെ ചേർന്നപ്പോഴത്തേന് അതിൻ്റെ കളർ മാറിയതുണ്ടല്ലേ, ഒരു യെല്ലോ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെ കാണുമ്പം തന്നെ എന്താ ഭംഗിയല്ലേ, കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പറയാനുണ്ടോ. അതിനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയാണ്. പഞ്ചസാരയ്ക്ക് ഒട്ടും പിശുക്ക് കാണിക്കേണ്ട, നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. കാരണം നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നല്ല മധുരം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അല്ലേ. അന്നേരം മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് എന്തോരം പുളി വേണമെന്നനുസരിച്ച് ഇതിലേക്ക് നാരങ്ങ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസാണ്. കസ്കസും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കസ്കസും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ ഈ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ ലുക്കേ മാറും, നല്ല ഭംഗിയാണ്. അതിന് ശേഷം ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നാരങ്ങയും അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ചിലർക്കെങ്കിലും അങ്ങനെ അടിക്കുമ്പോൾ ആ ഒരു നാരങ്ങയുടെ ഒരു ആ ഒരു തൊലിയുടെ കവർപ്പ് വരുമ്പം അത്ര കണ്ട് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നാരങ്ങ പിഴിഞ്ഞു വെച്ചിരിക്കുന്നത്. അന്നേരം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടട്ടെ. നമുക്ക് ഇനി ഈ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു നാരങ്ങ വെള്ളം നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റ് മാത്രം അടിച്ചു വെച്ചിരിക്കുന്ന ഒരു നീരുണ്ടല്ലോ, അത് നമുക്ക് ഇനി എടുക്കാം. ഈ ഒരു ക്യാരറ്റിൻ്റെ നീരിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചിടുകയാണ്.
അന്നേരം ഈ ഒരു ക്യാരറ്റ് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അന്നേരം കുട്ടികൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞാനൊന്ന് ചതച്ചിടുന്നത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അന്നേരം ഇതിലേക്ക് പാകത്തിന് വേണ്ട പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കസ്കസ് കുതിർത്ത് വെച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു നാരങ്ങ വെള്ളം എത്രത്തോളം വേണം എന്നനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിക്കണം, എന്നാൽ മാത്രമേ ഈ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടത്തുള്ളൂ. ഈ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാരയൊക്കെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് നമുക്ക് ഈ ഒരു പഞ്ചസാര അലിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കുറേ നേരം ഇളക്കേണ്ടതായിട്ട് വരും. ദേ ഇതിലേക്കും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് കുറച്ച് നാരങ്ങ നീര് കുറച്ചും കൂടെ ഒഴിക്കുകയാണെങ്കിൽ കുറേയേറെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാനിപ്പം ഒരു 2 ഗ്ലാസ് വീതം വെച്ചിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും ഇളക്കി കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ക്യാരറ്റ് മാത്രം ചേർക്കുന്ന അത്ര കട്ടിയില്ലാത്ത ഒരു നാരങ്ങ വെള്ളം. നമ്മളല്ലാതെ നമ്മൾ ചേർത്തിട്ടുള്ള കാഷ്യൂസും തേങ്ങയും ക്യാരറ്റും കൂടെ ചേർത്തിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ള നാരങ്ങ വെള്ളമാണ്. ഒരു പ്രത്യേക രണ്ടിനും 2 ടേസ്റ്റാണ്. ക്യാരറ്റ് ചേർത്തുന്നതൊന്നും നമ്മൾ അറിയത്തില്ല, ക്യാരറ്റോ തേങ്ങയോ കാഷ്യൂസോ ഒന്നും ഇതിൽ ഉണ്ടെന്നൊന്നും നമുക്ക് തോന്നുകയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഐസ് ക്യൂബ്സും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 വ്യത്യസ്ത കളറിൽ 2 വ്യത്യസ്ത രുചിയിലുള്ള നാരങ്ങ വെള്ളമാണല്ലോ. അന്നേരം വളരെ സിമ്പിളായിട്ട് ക്യാരറ്റ് വെച്ചിട്ടാണ് ഇവ രണ്ടും ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയപ്പോൾ 2 കളറ് കിട്ടിയത് കണ്ടില്ലേ. ഞാനിവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 നിറത്തിലുള്ള 2 വ്യത്യസ്ത രുചിയിലുള്ള നാരങ്ങ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പം തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. അന്നേരം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു ക്യാരറ്റ് മാത്രം ചേർത്തിട്ടുള്ള നാരങ്ങ വെള്ളം ഉണ്ടല്ലോ, ക്യാരറ്റും ഇഞ്ചിയും പിന്നെ നാരങ്ങ നീരും മാത്രമുള്ളത്, അത് നമ്മൾ സാധാ നാരങ്ങ വെള്ളം കുടിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. ഈ ഒരു ക്യാരറ്റിൻ്റെ ടേസ്റ്റ് വരുന്നതേയില്ല, ആ ഒരു കളറിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. രണ്ടാമത്തേതാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളം എന്ന് പറയാൻ. അതിൻ്റെ കൂട്ടത്തിലെന്ന് വെച്ചാൽ നാരങ്ങയും അതുപോലെ തന്നെ ഏലക്കയും കാഷ്യൂസും തേങ്ങയും ക്യാരറ്റ് എല്ലാം കൂടെ ചേർത്ത് അരയ്ക്കുമ്പോഴത്തേന് അതിൻ്റെ ഒരു കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളറും ടേസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര ടേസ്റ്റാണ്. നമ്മൾ ഒരിക്കലും കുടിച്ചിട്ടില്ലാത്ത ടേസ്റ്റിലുള്ള നാരങ്ങകളാണ് 2-ാമത്തെ യെല്ലോ കളറിലുള്ളത്. എന്നാലും ഇവ രണ്ടും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നമ്മുടെ ഒരു കുഞ്ഞു ചാനലിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്, അന്നേരം കാണുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോയും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അന്നേരം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് പുതിയ പുതിയ വീഡിയോകൾ ഇടാൻ എനിക്കൊരു പ്രചോദനമാവുന്നത്. അന്നേരം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.